പ്രിയപ്പെട്ടവരെ, ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ലൈവ് പദ്ധതിയിൽ വളരെ സന്തോഷം നൽകുന്ന ഒരറിയിപ്പാണ് നമ്മുടെ കേരള ബജറ്റിനോടനുബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലൈവ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ മറുപടിയുമായിട്ട് ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ മറുപടിയായിട്ട് നൽകുന്നതായിരിക്കും. കൂടുതൽ വലിയ മറുപടി വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ലൈവ് പദ്ധതിയുമായിട്ട് അടുത്ത വർഷത്തേക്ക് 1132 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. അതൊരു വലിയ തുക തന്നെയാണ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. 500,000 വീട് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്ന സർക്കാരിൻ്റെ ഏറ്റവും വേഗതയേറിയ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2025 മാർച്ച് 31-നകം ലൈഫ് പദ്ധതിയിലൂടെ 500,000 വീടുകളുടെ പൂർത്തീകരണം സാധ്യമാക്കും. ഇതിനകം ലൈഫ് ഭവന പദ്ധതിക്കായി ആകെ 1,17,104.87 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ലൈഫ് പദ്ധതിക്കായി 1,966.36 കോടി രൂപയാണ് ചെലവഴിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 151,073 വീടുകൾക്ക് അനുമതി നൽകി. ഇതിൽ 31,386 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി വീടുകളുടെ നിർമ്മാണം നടന്നു വരുന്നു. നാളിതുവരെ 371,934 വീടുകളാണ് ലൈഫ് വഴി പൂർത്തിയാക്കിയത്. 119,657 വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അടുത്ത 2 വർഷത്തിനകം 10,000 കോടിയുടെ ഭവന നിർമ്മാണങ്ങൾ ലൈഫ് മിഷൻ വഴി നടത്തുന്നതായിരിക്കും. ഇതിനായി ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ദീർഘകാല വായ്പാ പദ്ധതികളും ആവിഷ്കരിക്കും. അതായത് ഇപ്പോൾ ഈ ബജറ്റ് വിഹിതമായിട്ട് 1132 കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് വായ്പാ പദ്ധതികൾ വഴി ഫണ്ട് സ്വരൂപിച്ച് കൂടുതൽ ആളുകൾക്ക് എത്രയും വേഗം ഭവനങ്ങൾ ലഭിക്കുന്നതിന് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ മനസ്സോടുത്തിരി മണ്ണ് പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടുതൽ പേരിൽ നിന്ന് ഭൂമി ശേഖരിക്കുകയും കൂടുതൽ പേർക്ക് ഈ പദ്ധതിയിൽ കൂടെ ഭൂമി ലഭ്യമാക്കേണ്ട ആളുകൾക്ക് എത്രയും വേഗം തന്നെ ഭൂമി ലഭ്യമാക്കുവാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ വകയായിട്ടുള്ള ഭൂമി വിതരണം വളരെ വേഗത്തിൽ തന്നെ നടന്നിരിക്കുകയാണ്. അവരിൽ നിന്ന് മറ്റ് ജില്ലയിൽ കൂടെ അവർ 1,000 വീടുകൾ വീതമാണ്, 1,000 വീടുകളും 1,000 പേർക്കുള്ള ഭൂമിയും ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൂടുതൽ സ്ഥലങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടി അവരുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബജറ്റിൽ PMAY ഗ്രാമീൺ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിന് 207.92 കോടി രൂപയും PMAY അർബനായി 133 കോടി രൂപയും ഇതോടൊപ്പം നീക്കിവെച്ചിട്ടുണ്ട്. ഹഡ്കോയുടെ വായ്പാ ക്ലെയിം തീർപ്പാക്കുന്നതിന് KURDFC 305.68 കോടി രൂപയും ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾ തുടർന്നത് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.